പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്ന് പിസഹാ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീട ഒരുമയുടെ ബലിയർപ്പിക്കുംഭാഗങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശിപ്പോഴും എന്നേക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത സുഖം ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാകുമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരോഗ്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയത്തിന്റെ സുപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ മമരാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതും. കർത്താവേ നിൻ സ്തുതി പാടും അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനും എന്നെന്നും. നല്ലതും ഉചിതവുമല്ലോ നാം പാടുക ദൈവസ്തുതി ഗീതം. വാഴ്ത്താം അവനുടെ തിരുനാമം ദൈവം നിത്യൻ സ്തുത്യർഹൻ. ഇസ്രായേൽ ജനതയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയും നോർശ്രയും നഗരിയവൻ കരുണാവാരിധി അവനല്ലോ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ പിടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവാധിപനാം കർത്താവേ നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്താനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സ്ഥിതിമായി ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനദ്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന നിരതരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനെ നാം സർവേശ, പരിപാവനെ നാം ബലവാനേ, പരിപാവനെ നാം അമർത്യനെ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സ്മൃതനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഢനും ബലവാനും മർത്യനുമായ കർത്താവേ,
അങ്ങയുടെ സ്വഭാവധനത്തെ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:12-18 വരെയുള്ള വാക്യങ്ങൾ കർത്താവേ ആശീർവദിക്കണമേ. മിസ്സിഹ സഹോദരി അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ ക്രിസ്തുവിന് വേണ്ടിയാണ് ബന്ധനസ്ഥനായതെന്ന് പ്രത്തോറിയ മുഴുവനിലും ശേഷം എല്ലാവർക്കും സുവിദിതമാണ്. മിക്ക സഹോദരർക്കും എൻ്റെ ബന്ധനം നിമിത്തം കർത്താവിൽ ആത്മധൈര്യം ലഭിച്ചതുകൊണ്ട് ഭയം കൂടാതെ ദൈവവചനം പ്രസംഗിക്കാൻ അവർ കൂടുതൽ സന്നദ്ധരായിരിക്കുന്നു. ചിലർ അസൂയയും മാത്സര്യവും നിമിത്തം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. മറ്റു ചിലർ സന്മനസ്സോടെ തന്നെ പ്രസംഗിക്കുന്നു. ഇവർ സ്നേഹത്തിൻ്റെ പേരിലാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം സുവിശേഷത്തിൻ്റെ സംരക്ഷണത്തിന് ഞാൻ നിയുക്തനാണെന്ന് അവർക്കറിയാം. ആദ്യത്തെ കൂട്ടർ മാത്സര്യം മൂലം എൻ്റെ ബന്ധനത്തിൽ എനിക്ക് ദുഃഖം വർദ്ധിപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആത്മാർത്ഥത കൂടാതെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എന്നാൽ എന്ത്, ആത്മാർത്ഥതയോടെയാണെങ്കിലും കാപട്യത്തോടെയാണെങ്കിലും എല്ലാവിധത്തിലും ക്രിസ്തുവാണല്ലോ പ്രസംഗിക്കപ്പെടുന്നത്. ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനി സന്തോഷിക്കുകയും ചെയ്യും. ലോകത്തിന്റെ പ്രകാശം സകലത്തിന്റെ ജീവനുമായ മിസ്സിഹായ നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്ത കാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ നമ്മുടെ വിശുദ്ധ സുവിശേഷം അധ്യായം 3:22-30 വരെയുള്ള വാക്യങ്ങൾ. ഉപ്പുപോലെയാണ് വാക്കുകൾ എന്ന് പറയുന്നത്. കൂടുതലായാലും കുറവായാലും രുചി നഷ്ടപ്പെടും. അതുകൊണ്ട് ജീവിതത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും രുചി നഷ്ടപ്പെടാതിരിക്കാൻ ആവശ്യത്തിന് ആവശ്യ നേരത്ത് ആവശ്യമുള്ള വ്യക്തികളോട് മാത്രം അത് ഉപയോഗിക്കുക. പ്രാർത്ഥിക്കുക. ഇതിനുശേഷം യേശുവും ശിഷ്യന്മാരും യൂദയാ ദേശത്തേക്ക് പോയി. അവിടെ അവൻ അവരോടത്ത് താമസിച്ച് സ്നാനം നൽകി. സാലീമിനടുത്തുള്ള ഏനോറിൽ വെള്ളം ധാരാളം ഉണ്ടായതിനാൽ അവിടെ യോഹനാനും സ്നാനം നൽകിയിരുന്നു. ആളുകൾ അവൻ്റെ അടുത്ത് വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു. യോഹനാൻ ഇനിയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല. അവന്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെ പറ്റി തർക്കമുണ്ടായി. അവർ യോഹനാനെ സമീപിച്ചു പറഞ്ഞു, ഗുരു, ജോർദാനക്കരെ നിന്നോട് കൂടെ ഉണ്ടായിരുന്നവൻ നീ ആരെ പറ്റി സാക്ഷ്യപ്പെടുത്തിയോ? അവനിതാ ഇവിടെ സ്നാനം നൽകുന്നു. എല്ലാവരും അവന്റെ അടുത്തേക്ക് പോവുകയാണ്. യോഹനാൻ പ്രതിവിധിച്ചു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഞാൻ ക്രിസ്തുവല്ല, പ്രത്യേക അവന് മുമ്പേ അയക്കപ്പെട്ടവനാണെന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ്. മണവാട്ടിയുള്ളവനാണ് മണവാളൻ. അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവന്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. അതുപോലെ എന്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും മനതാപത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാ മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ അതിരുപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപൊലിത്തായും ഞങ്ങളുടെ പിതാവിന്റെ ഉപതാധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്നേഹനാഥനായ ഈശോയെ, ഈ സ്ഥാപനത്തെയും ഇവിടെയുള്ള കുഞ്ഞുമക്കളെയും അവരെ ശുശ്രൂഷിക്കുന്ന എല്ലാവരെയും ഈ ഭവനത്തെ ആത്മീയമായും ഭൗതികമായും സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഉപകാരികളെയും അനുഗ്രഹിക്കണമെന്നും ഇവിടെ നിന്ന് മരിച്ചുപോയവർക്ക് നിത്യ സൗഭാഗ്യം നൽകണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കരുണയാതിരകത്താൽ തിരഞ്ഞരുത്. അങ്ങയുടെ ജഗണമായ ജനം മുഴുവന്റെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലനാഥനായ ദൈവത്തിന്റെ കൃപാസമൃതം നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. തൃക്കൈകളിൽ പൂജ്യപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ ആത്മാർപ്പണം ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാകേണമേ. കൈകളിൽ പൂജ്യപാദങ്ങളിൽ ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ആവശ്യത്തിന് ആവശ്യക്കാരോട് ആവശ്യം നേരത്തെ ഉപയോഗിക്കാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമെന്ന് നിമിഷം പ്രാർത്ഥിക്കാം. എത്രയോ വാക്കുകളാണ് ആവശ്യമില്ലാതെ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, എത്രയോ പേരെ വേദനിപ്പിക്കുന്നത്. യോഹന്നാൻ ചെറിയ വാക്കുകളെ സംസാരിച്ചാലും ജീവിതം കൊണ്ട് സുവിശേഷമായിട്ട് മാറുക. എൻ്റെ ജീവിതം ഒരു സുവിശേഷമായിട്ട് മാറാൻ പറ്റുന്നുണ്ടോ? സ്ഥാപനത്തെയും കുഞ്ഞുമക്കളെയും ജീവിതഭാരങ്ങളെയും ഇറക്കുക. നാഥ, അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവേ, മറിയ തന്നെ മറിയ പിതാവിന്റെ സ്മരണായ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. കരങ്ങൾ വഴി പ്രതിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. അങ്ങേ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതരാകുകയും ചെയ്യട്ടെ. അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ബിഷത്തിന്റെ ശ്രീരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശ്രൂഷകരാകും. എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങൾ അങ്ങേ കരുണയാതിരകതാൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ധനം തികഞ്ഞ സ്നേഹത്തോടും മറച്ച വിശ്വാസത്തോടും കൂടെ പ്രിയറും ചെയ്യുവാൻ ഞങ്ങളെ സിദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തി ജനകമാ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവേ, കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സുഖവാസം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലനാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അതിന്യായവും യുക്തവുമാകുന്നു
സമാധാനം നമ്മോടുകൂടെ. ഇരുവരങ്ങളും ചൂട് ചേർത്ത് വെക്കും. നമുക്ക് എല്ലാവർക്കും ഏറ്റവും ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാശുദ്ധയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും അഹങ്കാരത്തിലും പിടിവാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയ തമ്മിൽ തമ്മിൽ മറ്റെല്ലാവരും സ്നേഹമേക്ക് ഞങ്ങളുളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മ പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധരും രൂപികളുമായ ക്രൂബിയന്മാരുടെ സെറാഫിയന്മാരുടെ ചേർന്ന് നാഥനായ അങ്ങേക്ക് ഒരാരാധന സമർപ്പിക്കുന്നു. ഉയർന്ന ശ്രദ്ധ വിടാതെ ശ്രദ്ധിച്ചുകൊണ്ട് അവരൊന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാൻ കർത്താവുമായ ദൈവം, പരിശുദ്ധൻ 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 അവിടുത്തെ മഹത്വം, സുഖം ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓശാന, ദാവീദിന്റെ പുത്രൻ ഓശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗ്ഗണങ്ങളോട് കൂടങ്ങേക്ക് ഞങ്ങൾ കൃത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ച പോലെ അനേവരും ബലഹീനരും അകലരുമായ സർവ്വവൃത്തി നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കരങ്ങൾക്കൊപ്പം ഏറ്റവും ഭക്തിപൂർവ്വം കർത്താവിന്റെ സന്നിധിയിലായിരിക്കും. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച പോലെ അവിടുത്തെ പിടാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളെ എത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരൽ ചെയ്ത് ഇത് ഭവമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. പ്രകാരം തന്നെ കസയമെടുത്ത് കൃതാസ്ത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത് ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയുടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ഞാൻ ഈ ചെയ്തങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്ക് കൈകൾ കൂപ്പാ, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാ ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേശുദ്ധനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ ഫ്രാൻസിസ് മാർപാപയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ റാഫേൽ പിതാവിന് വേണ്ടിയും അതിരുപതീക്ഷനായ ഡ്രിസ്മുദ്രാപുലിതാക്കി വേണ്ടിയും വിപതീക്ഷനായ മാർപ്പുളി കണ്ണുകാണ്ടമിത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ധകരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പരിജനകുമാർമാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. സ്വീകരിക്കണമേ. ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും മംഗളരുമായ എല്ലാവർക്കും
ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയെല്ലാം മരിച്ചവർക്ക് വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും വിശുദ്ധ കുർബാനയിൽ ഭക്തിപുറം പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ആരോരും പ്രാർത്ഥിക്കാനത്ത വ്യക്തികൾ തിരുവോരങ്ങളിൽ ജയിലിൽ കഴിയുന്നവർ ഇടവക കുടുംബം നാനാജാതി മതസ്സർമ്മക്കളില്ലാത്ത ദമ്പതികൾ വിവാഹം നടക്കാതെ വേദനിക്കുന്നവർ കുടുംബ പ്രശ്നം സാമ്പത്തികമായി തകർന്നിരിക്കുന്നവർ രോഗികളായ ആശുപത്രികളിൽ ഭവനങ്ങളിൽ കഴിയുന്നവർ ഇന്ന് ദിവസം ഇന്റർവ്യൂകൾ വിസാദരസങ്ങൾ മൂലം വേദനിക്കുന്നവർ ഉറ്റവരുടെ അവർ മരണമടഞ്ഞു പോയിട്ടുള്ളവർ തീരാ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഇവിടെ ഓർക്കണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ മക്കളുടെയും വേദനകൾക്ക് വേണ്ടിയും പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ പാവനാത്മാവേ എൻ ജീവദായകനേ ഇറങ്ങി നീവാ നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ നിമിഷം പ്രാർത്ഥിക്കാം കർത്താവേ നിന്നെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരണേ നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നാമസജനെ അനുസരിക്കുകയും പുത്രീകരിക്കുകയും ചെയ്യട്ടെ ഇത് ഞങ്ങളുടെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെയും മോചനത്തിനും മരിച്ചവരുടെ ഉറപ്പുള്ള പ്രത്യാസിക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സുഖരാതിരുന്നവുമായ ജീവിതനം കാരണമാകട്ടെ തന്നാലും നിൻ ജീവനേ നിത്യ സഹായകനേ ജീവവും പരിശുദ്ധവും ജീവിതായ്മയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിന് അത്യവിധം ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തോടും പ്രാർത്ഥനാ നിയമങ്ങളോടും കരുണ തോന്നണമേ ഇരുവരങ്ങൾ തുറന്നു പിടിക്കാം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പാപികളാകുന്നു അയോഗ്യരാകുന്നു എങ്കിലും സുദ്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവിശ്വമിസ്സിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതി നാഥനായ നിനക്കാരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായകമായ സ്രോതിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകും ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രതിഭാമോചന രക്ഷയും പ്രാപിക്കുകയും ഇതും ജീവിക്കുകയും ചെയ്യും സ്വർഗത്തിൽ നിന്നും ഭൂവിലിറങ്ങിയ സ്വർഗീയ ഭോജ്യമേ നിത്യമാം ജീവൻ ഞങ്ങൾക്കു നൽകും ജീവന്റെ ആഹാരമേ ജീവന്റെ ആഹാരമേ ആരാ ദിവ്യാനത്തിലേക്ക് നോക്കുക യേശു എഴുന്നള്ളിരിക്കുന്ന സമയം എല്ലാ ആവശ്യങ്ങളും നിയോഗിയോ പ്രാർത്ഥന കർത്താവിലേക്ക് കൊടുക്കാൻ നിമിഷം
അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മാക്കണമേ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മാക്കണമേ. ചെയ്തുകൊണ്ടിട്ടുള്ള പാപകടകളെ നമ്മൾ പറഞ്ഞ വാക്കുകൾക്കു മൂലം വേദനിക്കപ്പെട്ട നിരവധി പേര് എൻ്റെ ജീവിതത്തിൽ എൻ്റെ വാക്കുകൊണ്ട് എനിക്ക് രുചി ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. എത്രയോ പേര് നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് എൻ്റെ സ്വാർത്ഥതകൾ കൊണ്ട് എത്രയോ പേര് ഞാൻ മുറിപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ നിമിഷവും കർത്താവിൻ്റെ സന്നിധി സമർപ്പിക്കുക. ദൈവമേ, ഞാനും എൻ്റെ ദൈവം സംസാരിക്കുന്ന സമയം ജീവിതത്തെ ചേർത്ത് വയ്ക്കുക, ജീവിതഭാരങ്ങളെ ചേർത്ത് വയ്ക്കുക, കുടുംബത്തിൻ്റെ വേദനകളെ ചേർത്ത് വയ്ക്കുക, കടബാധിതകളെ, പ്രത്യേകമായിട്ട് നിമിഷം ഓർക്കേണ്ട വ്യക്തികളെ, വിദേശങ്ങളിലും സ്വദേശങ്ങളിലും ആയിരിക്കുന്നവർ, മറ്റു പല സ്ഥലങ്ങളിലായിരിക്കുന്നവർ, ദൈവമേ വിശ്വാസത്തിൽ നടന്നിരിക്കുന്നവർ, എൻ്റെ ജീവിതത്തിലെ പ്രലോഭനങ്ങൾ, കുറവുകൾ, ഞാൻ ആയിരിക്കാൻ പറ്റാത്ത അവസ്ഥകൾ എല്ലാം ഈ നിമിഷം സമർപ്പിച്ചുകൊണ്ട് മനമുരുകി നിമിഷം പാടി പ്രാർത്ഥിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നേശുനാഥനെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന, സ്വർഗത്തിലെ കിരീടങ്ങളെ മെരുതി പിടിച്ച് വിശ്വാസപൂർവ്വമെല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരോഗ്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾ ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതിയും. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. മനുഷ്യകുലത്തെയും ലോകം മുഴുവനെയും ദുഷ്ടനിൽ നിന്ന് മോചിക്കുന്നവനെ നമുക്കൊന്ന് ചേർന്ന് ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യാം. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാനുകൃപാവരത്താൽ സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ളവുമായി യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ ഇടങ്ങളുടെ മോചനത്തിനായി കാരണീപുറം ഞങ്ങൾക്ക് നൽകി ഈ ധനത്തെ കുറിച്ച് ഞങ്ങളുടെ മഹനീയത്വത്തിന് സ്തുതിയും ബഹുമാനം കൃതജ്ഞതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറക്കിയ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു ഉന്നതങ്ങൾ ആരാധ്യമാരാനും വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെയും നാഥ എന്നേക്കും.
തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പുറക്കുകയും രക്തത്തന്നവളുടെ പാപങ്ങളെ മാച്ചകളെയും ചെയ്ത് നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചലസ്ഥലത്തെ നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാപരം ചെറിയട്ടെ, അവിടുന്ന് കാരുണ്യ അനുഗ്രഹം നിങ്ങളിൽ വർഷിക്കട്ടെ, അവിടുത്തെ പരിപാലന ബലം കൈ നിങ്ങളെ സംരക്ഷിക്കട്ടെ. ഇന്ന് ദിവസത്തെ പ്രാർത്ഥനാ ഉദ്യമം കർത്താവ് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ പേരിൽ ബീഡമേ സ്തുതി. കടങ്ങളുടെയും പ്രതിജ്ഞയും പാപങ്ങളുടെയും മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു പരിഹരിപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.